ശിലക്ക് എന്ന ഒരു വലിയ ജനകീയ പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുകയാണ്. ഓരോ കുടുംബത്തിൻ്റെയും ഓരോ നാടിൻ്റെയും പദ്ധതിയായിട്ടാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയെ എല്ലാവരും കാണുന്നത്. കേരളത്തിലെ ചെറുകിട നാമമാത്ര കർഷകർ തങ്ങളുടെ പുരയിടങ്ങളിൽ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം കൃഷിയിൽ നിന്നും ലഭിക്കുന്ന ആദായം തുലോം പരിമിതമാണ്. ഇത്തരുണത്തിലാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുരയിടാധിഷ്ഠിത സംയോജിത കൃഷി മാതൃകകൾ പ്രസക്തമാകുന്നത്. കേരളത്തിൽ പണ്ട് മുതൽക്കേ കണ്ടുവരുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് പുരയിടാധിഷ്ഠിത കൃഷി. വൈവിധ്യമാർന്ന വിളകളോടൊപ്പം പശു, ആട്, കോഴി, താറാവ്, മത്സ്യം തുടങ്ങിയവയെ വളർത്തുകയും ഇതെല്ലാം വിവിധ രീതികളിൽ സംയോജിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ ആദായം ലഭ്യമാക്കുന്നതിനുമായി അനുവർത്തിക്കുന്ന കൃഷി സമ്പ്രദായത്തെയാണ് പുരയുടെ അധിഷ്ഠിത സംയോജിത കൃഷി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംയോജിത കൃഷി സമ്പ്രദായം മാതൃകകൾ നാം വികസിപ്പിച്ചിട്ടുണ്ട്. കർഷകരുടെ പങ്കാളിത്തത്തോടുകൂടി നാം കസ്റ്റമൈസ് ചെയ്ത് കർഷകരുടെ പുരയിടത്ത് കർഷകരുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഓൺ ഫാം റിസർച്ച് സെൻ്ററിൽ നടത്തി വരുന്നത്. ചെറുകിട നാമമാത്ര കർഷകരെ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് സ്വയം സഹായ സംഘങ്ങളായി രജിസ്റ്റർ ചെയ്യുക വഴി അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിൽ കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കേന്ദ്രത്തിലെ ഓൺ ഫാം റിസർച്ച് സെൻ്റർ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നെൽകൃഷി മാത്രമാണ് കൂടുതലായിട്ട് ചെയ്തിരുന്നത്. പുരയിടത്തിൽ അങ്ങനെ വലിയ കൃഷിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തെങ്ങ്, ഈ പ്ലാവ്, മാവ് ഒക്കെ ഉള്ള എല്ലാ വലിയ കൃഷികളിലേക്ക് വന്നില്ല. സമ്മിശ്ര കൃഷിയുടെ നേട്ടം പഠിപ്പിച്ചപ്പോൾ അത് വ്യക്തമായി എനിക്ക് മനസ്സിലാവുകയും ആ സംഭവം നമ്മളൊരു ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു വേരിയേഷൻ കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം 50,000 രൂപ 2,000 ആ ഭാഗത്തൊക്കെ നമുക്ക് നേരത്തെ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഈ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം 2,50,000 രൂപയായിരുന്നു എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ഞാൻ ചെയ്തത് ആ 2,50,000 രൂപയ്ക്കാണ്. അവരുടെ ഓരോ പ്രവർത്തനത്തിൻ്റെയും വരവ് ചെലവ് കണക്കുകളും വരുമാനങ്ങളും റെക്കോർഡ് ചെയ്യുകയും 2017 മുതൽ ഇവരുടെ പുരയിടങ്ങൾ തുടർച്ചയായ പ്രവർത്തനം വഴി 2022 അവസാനിക്കുമ്പോഴത്തേക്കും അവരുടെ വരുമാനത്തിൽ ഗണ്യമായ 2 മുതൽ 3 ഇരട്ടി വരെ വരുമാന വർധനവ് ഉണ്ടായിട്ടുമുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ സംയോജിത കൃഷി വന്നതിന് ശേഷം മട്ടുപാവ് കൃഷി, ആട് വളർത്തൽ, കോഴി വളർത്തൽ, കൂടാതെ മീൻ വളർത്തലും പിന്നെ കൊപ്രയാക്കി എണ്ണ എടുത്ത് വെളിച്ചെണ്ണയാക്കി മഞ്ഞൾ പൊടിച്ച് മഞ്ഞപ്പൊടിയായും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന, കാച്ചിൽ, നനകിഴങ്ങ്, വാഴ, മരച്ചീനി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ഒരെണ്ണം മാത്രമല്ല, പിന്നെ ജൈവ പച്ചക്കറികളെല്ലാം ഐറ്റവും ഉണ്ട്. ഞാൻ ഇതിന് ഈ വാഴയുടെ വേസ്റ്റ് തന്നെ എല്ലാം ഞാൻ വെട്ടിയറിഞ്ഞ് കോഴിക്ക് അങ്ങോട്ടിടും. കോഴിവളം തന്നെയാണ് വാഴയ്ക്ക് മറ്റുള്ള എല്ലാ സാധനത്തിനും. കാരണം ഉണക്കത്ത് കോരുന്നതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടേക്കും. നേരത്തെ 100-150 കോഴി ഉണ്ടായിരുന്നു. ഇപ്പം മുട്ട തീർന്ന് വരുന്നോറും കുറേശ്ശെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ആ ജൈവവളം തന്നെയാണ് ഞാൻ ഇതിനെല്ലാം എടുക്കുന്നത്. കൃഷി എപ്പോഴും ഒന്നിൻ്റെ നഷ്ടം അതെനിക്ക് അടുത്തതിൽ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒട്ടേറെ കൃഷി മാതൃകകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ പുരയുടെ അധിഷ്ഠിത സംയോജിത കൃഷി മാതൃകകൾ, നെല്ല്, തെങ്ങ്, വാഴ എന്നിവ ഉൾപ്പെടുന്ന കൃഷിരീതികൾ, നഗരപ്രദേശത്തിന് യോജിച്ച ലംബ കൃഷി മാതൃകകൾ തുടങ്ങി ചെറുകിട കർഷക പുരയിടങ്ങളിൽ അവലംബിക്കാവുന്ന ധാരാളം സംയോജിത കൃഷിരീതികളുടെ മാതൃകകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലതരം സംയോജിത കൃഷി മാതൃകകൾ, തെങ്ങധിഷ്ഠിത മാതൃക, നെല്ലധിഷ്ഠിത മാതൃക, പുരയുടെ കൃഷി ആസ്പദമാക്കിയുള്ള മാതൃക, വാഴയധിഷ്ഠിത മാതൃക, ഇവയെല്ലാം നാട്ടിലുള്ള നമ്മുടെ ചെറുകിട നാമമാത്ര കർഷകർക്ക് അനുവർത്തിക്കാമെന്നാണ്. അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഉറപ്പ് നൽകാനും പറ്റുന്ന രീതിയിലുള്ള മാതൃകകളാണ് ഈ സ്ഥാപനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നഗര പ്രാന്ത പ്രദേശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മട്ടുപ്പാവ് തോട്ടം, മട്ടുപ്പാവ് കൃഷി, അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ് ഇതേപോലുള്ള നൂതനമായിട്ടുള്ള കൃഷി രീതികളാണെങ്കിലും വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. സംയോജിത കൃഷി എന്ന ആശയത്തിലൂടെ സ്വന്തം പുരയിടത്തിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും അവയിലൂടെ ലഭിക്കുന്ന ആദായവും കൃഷിയിലൂടെ ലഭിക്കുന്ന ആനന്ദവും
സ്വയം പര്യാപ്തതയും ഇന്ന് അനേകം കുടുംബങ്ങളെ കൃഷിയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. സംയോജിത കൃഷിരീതികൾ അനുവർത്തിച്ച ചെറുകിട കർഷകർ ഇന്ന് ഏറെ സംതൃപ്തരാണ്. അവരുടെ വരുമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൃഷി കൊണ്ട് സുഖമായിട്ടൊരു ഉപജീവന മാർഗം നടത്താൻ കഴിയും. വളരെ സജീവമായൊരു ജീവിതം, നല്ല അന്തസ്സായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. കൃഷി ഒരു അന്തസ്സായ ജോലിയായി സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. ഞങ്ങളുടെ പുരയിടങ്ങൾ, ഞങ്ങളുടെ കൃഷി, ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളും കൃഷിയിലേക്ക്, ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക്, ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പരിപാടിക്ക് നിങ്ങളെല്ലാം പിന്തുണയും പിൻബലവും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.